പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ മധ്യ വാഴ്ത്തിപ്പെടുമാറാകട്ടെ. അതിരാവിലെ തിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിലേക്ക് പൗർവിഷൻ ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷത്തോടെ വന്ദനം ചൊല്ലുന്നു. എല്ലാ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ പൗർവിഷൻ ടിവി നമുക്ക് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധന ഓരോ ദിവസവും ദൈവശബ്ദം കേട്ടും ദൈവത്തെ ആരാധിച്ചും മുഴങ്കാലുകളിൽ നിന്ന് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചും മുമ്പോട്ട് പോകുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച് അനുഗ്രഹകരമായ കാര്യമാണ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്നത് ഏറ്റവും വിലപ്പെട്ട അനുഭവങ്ങളാണ്. മാനുഷികമായ ശബ്ദങ്ങളും മാനുഷികമായ ആലോചനകളും മാനുഷികമായ പ്രവൃത്തികളും നമ്മെ മാനസികമായും ശാരീരികമായും ക്ഷീണിപ്പിക്കുമ്പോൾ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ഇമ്പമാർന്ന ആലോചന നമ്മുടെ ജീവിതത്തിൽ ബലവും സന്തോഷവും നമുക്ക് പകരുന്നു. ഇന്നത്തെ ആരാധനയിൽ അത് പ്രാപിപ്പാൻ നമുക്കൊരുക്കത്തോടെ ആയിരിക്കാം. നമ്മൾ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ സമശിഷ്ടങ്ങളാകുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ രോഗങ്ങളാലും ദുഃഖങ്ങളാലും ഭവനങ്ങളിലും ഹോസ്പിറ്റലുകളുമായി ഭാരപ്പെടുന്നുണ്ട്. നിശ്ചയമായും ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അവർക്കും വിടുതലിന് കാരണമായി തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒരു ദിവസം ഒന്നിച്ച് ഒരു ഭവനത്തിൽ കൂടുവാനിടയായി തീർന്നു. നാളുകൾക്ക് ശേഷം ആ സുഹൃത്ത് വന്ന് തൻ്റെ മറ്റേ സുഹൃത്തിനെ ഭവനത്തിൽ വെച്ച് കാണുകയാണ്. അനേക കാര്യങ്ങൾ സംസാരിച്ചു. ആമേ സ്തോത്രം, പല കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു. ദീർഘമണിക്കൂറുകൾക്ക് ശേഷം ഈ ഭവനത്തിൽ കടന്നു വന്ന ഈ സുഹൃത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാൻ പോകുമ്പോൾ ഈ കടന്നു വന്ന സുഹൃത്ത് മറ്റേ സുഹൃത്തിനോട് പറഞ്ഞു, ഞാനങ്ങയെ കാണുവാൻ തുടങ്ങിയിടം മുതൽ, ഞാനങ്ങയെ പരിചയപ്പെട്ട സമയം മുതൽ താങ്കൾ എന്നും പ്രാർത്ഥനയാണ്, എന്നും നിലവിളിയാണ്. ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടും ഇതുവരെയും ദൈവത്തോട് അപേക്ഷിച്ചിട്ടും താങ്കളുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒന്നും മാറിയിട്ടില്ല. എന്തെങ്കിലും ഉപകാരങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുവിടയായി. ഇത് പറഞ്ഞിട്ട് ഈ സുഹൃത്ത് വന്ന സുഹൃത്ത് ഈ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ വലിയൊരു മഴ പെയ്യുവിടയായി. മഴ പെയ്തപ്പോൾ ഈ സുഹൃത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുട നിവർത്തി. ആമേൻ സ്തോത്രം. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീട്ടിലെ ആ സഹോദരൻ ചോദിച്ചു, ഞാൻ എപ്പോഴും ഞാൻ താങ്കളെ കാണുവാൻ തുടങ്ങിയിടം മുതൽ താങ്കൾ എപ്പോഴൊക്കെ മഴ പെയ്യുന്നുണ്ടോ, എപ്പോഴൊക്കെ മഴ ചാറുന്നുണ്ടോ, അപ്പോഴൊക്കെയും ഈ കുട നിവർത്തുന്നത് ഞാൻ താങ്കളിൽ നിന്നും കാണുവാനിടയായിട്ടുണ്ട്. ഇതുവരെയെങ്കിലും താങ്കൾ കുട നിവർത്തി പിടിച്ചിടം മുതൽ ഇന്ന് വരെ ആ മഴ തോർന്നിട്ടുണ്ടോ, മഴ തീർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, ഇല്ല, മഴ തീർന്നിട്ടില്ല, മഴ പെയ്തു തീർന്നിട്ടില്ല. താൽക്കാലികമായി തൽക്കാലം ഒരാശ്വാസം, വീട്ടിലെത്തുന്നത് വരെ നനയാതെ, ശരീരം നനയാതെ, വസ്ത്രം നനയാതെ ഈ കുട എന്നെ വീട്ടിലെത്തിക്കുമെന്ന് പറയുകയായി. ഇത് കേട്ട ആ സുഹൃത്ത് പറഞ്ഞു, സ്നേഹിത, ഇതുപോലെയാണ് എൻ്റെയും ജീവിതത്തിലെ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികളുടെ മഴ പെയ്തിറങ്ങുമ്പോൾ അവിടെ നിന്ന് ഓടി വാമേസ് ഒളിക്കുവാനിടയാകാതെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ സന്തോഷത്തോടും ആശ്വാസത്തോടും സമാധാനത്തോടും നിൽക്കുവാൻ ഞാൻ പ്രതികൂലങ്ങളുടെ നടുവിൽ ഉയർത്തുന്ന ഈ പ്രാർത്ഥനയുടെ കുട എന്നെ സഹായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിലച്ചിരിക്കാത്ത സമയത്ത് ഇതുപോലെയുള്ള പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മഴ നമ്മുടെ ജീവിതത്തിൽ പെയ്തിറങ്ങുമ്പോൾ ഈ പ്രഭാതത്തിൽ ചോദിക്കട്ടെ, അവിടെ നിന്നൊരു സംരക്ഷണത്തിന് വേണ്ടി, ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി എത്ര പേരുടെ കയ്യിൽ ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയുടെ കുടയുണ്ട്. പ്രശ്നം വരുമ്പോൾ ഓടി ഒളിക്കുകയല്ല, പിന്മാറിപ്പോകുകയല്ല, പ്രതികൂലങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ ഈ പ്രാർത്ഥനയുടെ കുട നമുക്ക് നിവർത്തുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. അനേക പ്രിയമുള്ളവർ ഈ മഴയിൽ കുടുങ്ങി വീട്ടിലെത്തുവാൻ കഴിയാതെ പലയിടങ്ങളിലും തങ്ങി നിൽക്കുമ്പോൾ, കുടുങ്ങിക്കിടക്കുമ്പോൾ അവർക്കൊരു കുടയായി മാറുവാൻ, അവരുടെ കയ്യിൽ
ഈ പ്രാർത്ഥനയുടെ കൂടെ കൈമാറുവാൻ ഇന്ന് പകർക്കാരൻ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ പ്രതിസന്ധികൾ ഉയർന്നു പൊങ്ങുമ്പോൾ അവിടെ നിന്നും ഓടിയൊളിക്കുവാനല്ല, ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാനല്ല, ഈ പ്രാർത്ഥനയുടെ കൂടെ നമുക്ക് സംരക്ഷണമാ, ഈ പ്രാർത്ഥനയുടെ കൂടെ നമുക്ക് ആശ്വാസമാ, ഈ പ്രാർത്ഥനയുടെ കൂടെ നിവർത്തുന്നത് നമുക്ക് സമാധാനവും വിടുതലുമാ. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയുടെ കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ. ആമേ. താൽക്കാലികമായൊരു വിടുതലിന് വേണ്ടിയല്ല, പൂർണ്ണമായൊരു വിടുതലിന് വേണ്ടി ഈ കൂടെ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവികമായ വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ വാക്കുകൾ നിർത്തുന്നു. കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ കൂടെ ഇന്ന് പകൽക്കാലം ഉണ്ടായിരിക്കുവാൻ ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആമേ, ഈ കുടയില്ലാതെ ആമേ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ കുടുങ്ങി നിൽക്കുന്നവർക്ക് ഒരു കുടയായി ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ അങ്ങ് മാറ്റണമേ. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് വിടുതലായി തീരുവാൻ, അനേകർക്ക് സംരക്ഷണമായി തീരുവാൻ ദൈവം സഹായിക്കണം. ശുശ്രൂഷകളെ ആദരിക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.